നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ നമ്മുടെ സ്വന്തം നമ്മുടെ ഡയറക്ടർ പത്മരാജൻ സാറിൻ്റെ തറവാട് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഈ കാണുന്നതാണ് സാറിൻ്റെ തറവാട്. സാർ മരിച്ച കുറേ വർഷങ്ങളായി. 1946 സാർ ഈ തറവാട്ടിൽ ജനിക്കുന്നത്. 1991 സാർ കോഴിക്കോട് വെച്ച് മരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ തറവാടിൻ്റെ കുറച്ച് വിശേഷം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക സിനിമകളിലെയും ഒരു ഹിറ്റ് സംവിധായകനായിരുന്നു നമ്മുടെ സ്വന്തം പത്മരാജൻ സാർ. അപ്പോൾ സാറിൻ്റെ തറവാടാണ് ഈ കാണുന്നത്. അതായത് എവർഗ്രീൻ സിനിമകളിലെയൊക്കെ എന്താ പറയുക, ഒരു ഹിറ്റ് മേക്കർ തന്നെയായിരുന്നു നമ്മുടെ ഈ വ്യക്തി. ലാലേട്ടൻ്റെ തൂവാൻ്റെ തുമ്പികൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ജനിച്ചു വളർന്ന തറവാണ് ഈ കാണുന്നത്. അവിടെ ഒന്ന് കാണിച്ച് ആ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടല്ലേ. ഫുൾ ഇപ്പം മൊത്തം അത്യാവശ്യം കാടൊക്കെ പിടിച്ചു കിടക്കുവാണ്. ഇപ്പോൾ ഇവിടെ താമസവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലൊരു ആംബിയൻസ് ഇവിടെ നിൽക്കാൻ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഫുള്ള് മരങ്ങളായതുകൊണ്ട് നല്ലൊരു വൈബാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടുത്തെ കുറച്ചുകൂടെ വിഷ്വൽസ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം താമസമില്ലെന്നോ, എല്ലാം പൂട്ടി കിടക്കുവാണ്. ഇപ്പം ഇവിടെ ഇതൊക്കെ റൂമുകളായിരിക്കും. അവിടെ ഒരു വാതിലുണ്ട്, ഇവിടെ ഒരു വാതിൽ, ഇവിടെ രണ്ട് ജനൽ, ഇവിടെ ഉണ്ട്, അവിടെ ഒരു ജനലുണ്ട്, പിന്നെ ഇവിടെ രണ്ട് വാതിലുണ്ട്. എല്ലാം പൂട്ടി കിടക്കുവാണ്. ഇത് എന്തോ എനിക്കറിയില്ല, ഈ വിളക്ക് കത്തിക്കുന്ന അങ്ങനത്തെ എന്തോ ഒരു സംഭവം പോലെ ഉണ്ട് ഇത്. പിന്നെ ഇവിടെ ഒരു ഒരു കുറേ മരം, ഒരു മരമുണ്ട്. എന്ത് മരമാണെന്ന് എനിക്കറിയില്ല, മരത്തിൻ്റെ പേരറിയില്ല. പിന്നെ ഇവിടെ ഇത് കുളമാണെന്ന് തോന്നുന്നു. അതായത് ഈ കുളമാണ് പണ്ട് കുളിക്കുന്നതൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഇപ്പോൾ ഇത് ഫുള്ളും കാളൊക്കെ പിടിച്ചു കിടക്കുവാണ്. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ ചെറുതായിട്ടൊക്കെ മീനൊക്കെ അനങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ കിണർ, ഇത് ഈ കിണർ പഴയതാന്ന് തോന്നുന്നു, പുതുക്കി പണിയൊക്കെ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഈ അടുത്ത് തേച്ച പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് പിന്നെ ഈ അടുത്തും കണ്ട ചെയ്ത വാട്ടർ ടാങ്കിന് എന്തുവാണ്, അങ്ങോട്ട് ഫുള്ള് കാട് പിടിച്ചു കിടക്കുവാണ്. അങ്ങോട്ട് ചെറിയ നടപ്പാത വഴിയൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഫുള്ള് കാടാണ്. ഈ വീടിൻ്റെ വടക്കേ വശമാണ് ഈ കാണുന്നത്, അവിടെ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല, ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ്. ഇതിനകത്ത് കുറേ വിറകൊക്കെ കിടപ്പുണ്ട്. പിന്നെ അവിടെ പുളിമരം, വലിയൊരു പുളിമരമുണ്ട്, നല്ല അടിപൊളി വൈബ്. പിന്നെ അതുകൊണ്ട് അവിടെ ഒരു കാവാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് അതെ കാവിൻ്റെ എന്തോ ഒരു ഇതാണ്. അവിടെ വിളക്ക് കത്തിക്കുന്ന അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഓടിൻ്റെ എന്തോ ഷേപ്പിലൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ എരുത്തിലൊക്കെ അല്ലേ, അതേപോലത്തെ എന്തോ ഐറ്റം തോന്നുന്നു. ആ കാണുന്ന പുളിമരത്തിൻ്റെ അവിടെ നിന്ന് ഫുള്ളും അങ്ങോട്ട്, ഇവിടെ മൊത്തം കാടാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുവാണ്. എന്നാലും നല്ലൊരു ആംബിയൻസ് ഇവിടെ കാണാൻ കഴിയും നമുക്ക്. ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുതുകുളം, മുതുകുളം ചൂളത്തൊരു ജംഗ്ഷൻ, ചൂളത്തൊരു ജംഗ്ഷനിൽ നിന്ന് നേരെ പടിഞ്ഞോട്ട് വരിക. പടിഞ്ഞോട്ട് കുറച്ച് വരുമ്പോഴത്തേന് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, ഒരു ചെറിയ വഴിയാണ്. ആ വഴി നേരെ കയറി വരുമ്പോഴത്തേന് തൊട്ട് ഇടത്തെ സൈഡിലൊരു ഒരു ചെറിയൊരു വഴിയുണ്ട്, ഞാൻ വഴി കാണിച്ചു തരാം. തോണ്ടേ ആ വഴി, ഇപ്പോൾ ഞങ്ങൾ വന്ന വഴി കാണുന്നത്.
അപ്പോൾ ആ വഴി നേരെ കയറി വരുന്നതാണ് സാറിൻ്റെ ഈ തറവാട്. നല്ല അടിപൊളി ആംബിയൻസ് അവിടെ നിൽക്കാൻ, കാരണം ഫുള്ള് മരങ്ങളൊക്കെ ആണ്, നല്ല എന്താ പറയുക ഒരു പ്രത്യേക സുഖം അവിടെ നിൽക്കാൻ. കാരണം ഈ ഫുൾ മരങ്ങളായിട്ട് നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. നമ്മൾ അതായത് 1946 സാർ ഇവിടെ ജനിക്കുന്നത്. സാർ മരിക്കുന്നത് കോഴിക്കോട് വെച്ച് മരിക്കുന്നത്, 1991 സാർ മരിക്കുന്നത് കോഴിക്കോട് വെച്ച്. ഒരുപാട് ഫിലിം ഫെയർ അവാർഡുകളും അതുപോലെ ഒത്തിരി അവാർഡുകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയ ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ എഴുത്തുകളിലും ഒക്കെ ഇദ്ദേഹം കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഴിവുകളുണ്ട്. അതുമാത്രമല്ല നമുക്ക് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു എന്തോ ഒരു നല്ല ഒരു ഹിറ്റ് സംവിധായകൻ തന്നെയായിരുന്നു നമ്മുടെ ഈ പത്മനാഭൻ സാർ. അപ്പോൾ സാറിൻ്റെ തറവാടൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ച കുറച്ച് വിഷൽസൊക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.